സിനിമയുടെ ഒരു പാരമ്പര്യവും ഇല്ലാതെയാണ് ഉണ്ണി മുകുന്ദൻ ഇൻഡസ്ട്രിയിൽ എത്തിയത്. ലോഹിതദാസിന് എഴുതിയ ഒരു കത്താണ് തൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് എന്ന് പല അവസരത്തിലും ഉണ്ണി പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പല സിനിമകളിലും ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ട് തുടങ്ങി. അത്ര എളുപ്പമായിരുന്നില്ല ഉണ്ണിയുടെ ആദ്യകാലം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇവിടെ വരെ എത്തി നിൽക്കുമ്പോൾ തനിക്ക് അഭിമാനമാണ് തോന്നുന്നത് എന്ന് ഉണ്ണി മുകുന്ദൻ പറയുന്നു. എല്ലാം നഷ്ടപ്പെട്ട് ഇനിയൊന്നുമില്ല എന്ന അവസ്ഥ എത്തിയപ്പോൾ ഉണ്ണി മുകുന്ദൻ താമസിച്ചു കൊണ്ടിരുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിൽ നിന്നും ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു എന്ന് വെളിപ്പെടുത്തിയത് ഒരു സുഹൃത്താണ്. അതൊരു പേഴ്സണൽ ടോക്കിന് ഇടയിൽ ഞങ്ങൾ സംസാരിച്ചതാണ് എന്നും അത്രയധികം ഇമോഷണലി ആ സുഹൃത്തിനെ അത് ഹണ്ട് ചെയ്തത് കൊണ്ടാണ് അവനത് പുറത്ത് പറഞ്ഞത് എന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. അന്ന് ഞാൻ തേവര കോങ്കുരുത്തി ഭാഗത്തെ ഒരു ഫ്ളാറ്റിലായിരുന്നു താമസം. അന്ന് നാല് പേരാണ്. ജെയ്സൽ പുതിയതായി കല്യാണം കഴിഞ്ഞ കപ്പിൾസാണ്. അവർ താഴെ റൂമിലും ഞങ്ങൾ റൂഫ് ടോപ്പിൽ ടെൻറ്റ് കെട്ടിയുമാണ് താമസിച്ചിരുന്നത്. അവിടെ നിന്നാണ് ഞാൻ സിനിമകൾക്ക് വേണ്ടി ശ്രമിച്ചിരുന്നത്. ആ കാലത്ത് സംസാരിക്കുന്നതിനിടയിൽ ജെയ്സലിനോട് പറഞ്ഞു പോയതാണ് അത്. സത്യത്തിൽ ആത്മഹത്യയ്ക്ക് ഞാൻ ശ്രമിച്ചിട്ടില്ല. അടിസ്ഥാനപരമായി എനിക്ക് യാതൊരു തര സിനിമാ ബന്ധവും ഇല്ല. ഇൻഡസ്ട്രിയെക്കുറിച്ച് എനിക്ക് യാതൊന്നും അറിയുകയുമില്ല. അന്ന് എനിക്ക് 23-24 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ആ സമയത്ത് തന്നെ സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്നെ വളരെയധികം സമ്മർദ്ദത്തിലാക്കി. കരിയർ എങ്ങനെ കൊണ്ടുപോകണം എന്ന് പോലും എനിക്കറിയില്ല. വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നത്. ആ സമയത്ത് അനുഭവിച്ചിരുന്ന മാനസികാവസ്ഥയിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു പോകാം, പക്ഷേ ഞാൻ അതിന് ശ്രമിച്ചിട്ടില്ല. ഇന്നും എൻ്റെ കഷ്ടപ്പാടിൽ മാറ്റം വന്നു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എനിക്ക് കുറച്ചുകൂടെ പക്വത വന്നു എന്ന് തോന്നുന്നു. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന പേടിയില്ല, എന്തും ചെയ്യാം എന്ന ആത്മവിശ്വാസം വന്നു കഴിഞ്ഞു. ഞാൻ പിന്നിട്ട വഴിയിൽ എന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്കിപ്പോൾ അഭിമാനം തോന്നുന്നുണ്ട്. എത്രയൊക്കെ ശ്രമം നടത്തിയിട്ടാണ് ഒരു ഘട്ടത്തിൽ എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ സാധിച്ചത്. എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാം പ്രൗഡാണ്. അവർ എന്നിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു. അതൊക്കെ എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. സിനിമാ സ്വപ്നങ്ങളുമായി ഞാൻ ഗുജറാത്തിൽ നിന്ന് കേരളത്തിലേക്ക് വണ്ടി കയറുമ്പോൾ എൻ്റെ സുഹൃത്തെടുത്ത എൻ്റെ ഒരു ഫോട്ടോ ഇപ്പോഴും ആൽബത്തിലുണ്ട്. ആ ദിവസം ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റിയിട്ടില്ല. അന്ന് ലോഹിതദാസ് സാറിന് കത്തെഴുതുന്നപ്പോൾ പോലും ഇത് വായിക്കുക പോലും ചെയ്യില്ല എന്നാണ് കരുതിയത്. ആ കത്ത് അയച്ചിട്ട് തിരിച്ചു വരാതെയായപ്പോൾ അച്ഛൻ പറഞ്ഞു അവിടെ എത്തിക്കാണും എന്ന്. ഒരു മാസം കഴിഞ്ഞപ്പോൾ സാറിൻ്റെ കോൾ വന്നു. അപ്പോഴാണ് ഞാനത് വിശ്വസിച്ചത്. പക്ഷേ ആ കോൾ വരുന്നതിന് ഇടയിൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു. പഠിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ കോളേജ് ജീവിതം അവസാനിപ്പിച്ച് ജോലിക്ക് പോയി തുടങ്ങിയിരുന്നു. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഉറങ്ങുമ്പോഴായിരുന്നു സാറിൻ്റെ കോൾ വന്നത്. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ് വിളിച്ചത്. ആ നമ്പർ അച്ഛന് കൊടുത്തു. അച്ഛൻ തിരിച്ചു വിളിച്ചപ്പോഴാണ് ലോഹി സാർ തന്നെയാണ് എന്ന് മനസ്സിലായത്. അതിനുശേഷമുള്ള എൻ്റെ ജീവിതം സിനിമാറ്റിക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ജോലി ചെയ്ത ഇടത്ത് ഒരു മാസം ലീവ് ചെയ്യാതെ ജോലി ചെയ്യാൻ 2.5 ദിവസത്തെ ഓട്ടോ ലീവ് കിട്ടും, പെയ്ഡ് ലീവ്. അങ്ങനെ 3 മാസം ലീവ് എടുക്കാതെ ജോലി ചെയ്താൽ എനിക്ക് 8 ദിവസത്തെ ലീവ് കിട്ടും. ആ ലീവെടുത്ത് നാട്ടിൽ വന്ന് സിനിമയിലെ അവസരങ്ങൾക്ക് വേണ്ടി അലയും. അതിൽ 3-4 ദിവസങ്ങൾ യാത്രകൾക്ക് വേണ്ടി പോകും. കാണാൻ വരാൻ പറഞ്ഞവരെ അവരുടെ തിരക്കുകൾ കാരണം കാണാൻ പറ്റി എന്ന് വരില്ല. കോഴിക്കോട് വെച്ച് കാണാം എന്ന് പറഞ്ഞവർ പിന്നെ വിളിക്കുന്നത് തിരുവനന്തപുരത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. അപ്പോഴേക്കും എൻ്റെ ലീവിൻ്റെ ദിവസം കഴിയും. അടുത്ത പ്രാവശ്യം കാണാം എന്ന് പറഞ്ഞ് തിരിച്ചു പോകണം. എൻ്റെ 3 മാസത്തെയും 8 ദിവസത്തെയും കഷ്ടപ്പാടാണ് അവിടെ ഇല്ലാതാവുന്നത്. അങ്ങനെ തേടിയും അലഞ്ഞുമാണ് ഓരോ അവസരങ്ങൾ നേടിയെടുത്തത്. ഇന്ന് ഞാനൊരു വലിയ വണ്ടി വാങ്ങിയെന്ന് പറഞ്ഞ് വിവാദമുണ്ടാക്കുന്നു. പക്ഷേ എറണാകുളം സിറ്റി മുഴുവൻ ഞാൻ നടന്നിട്ടുണ്ട് എന്നത് ആർക്കും അറിയില്ല. വണ്ടി ഇല്ലാത്ത കാലത്താണ് കുടയും ചൂടി ഓരോ ലൊക്കേഷനിലും അവസരം ചോദിച്ചും സിനിമയുടെ മീറ്റിങ്ങിനും അല്ലാതെയും ഒക്കെ പോകുന്നത്. 13 കുടകൾ അങ്ങനെ എനിക്ക് പല ലൊക്കേഷനുകളിൽ നിന്നായി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കഥ മമ്മൂക്കയ്ക്ക് അറിയാം. അത്രയും കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഇന്ന് സ്വന്തമായി വാഹനങ്ങളൊക്കെ വാങ്ങി തുടങ്ങിയതെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.